ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ഭംഗിയുള്ള നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന രൂപത്തിലുള്ള ഒരു പമ്പരമാണ്. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് മൂന്ന് തരം പേപ്പറാണ്. ഈ രൂപത്തിലാണ്, സമചതുരത്തിലാണ് നാം അതിനെ കട്ട് ചെയ്യേണ്ടത്. ആദ്യം നാം സ്ക്രീനിൽ കാണുന്നത് പോലെ വൃത്തിയായിട്ട് തെറ്റാതെ നല്ല വൃത്തിയിൽ മടക്കുക, വലത്തെ ഭാഗത്ത് മടക്കുക. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ എതിർ ദിശയിലുമായിട്ട് ഇതേപോലെ സ്ക്രീനിൽ കാണുന്നത് പോലെ മടക്കുക. പിന്നെ ഒരു മൂലയിൽ നിന്നും മറ്റേ മൂലയിലേക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ മടക്കിയെടുക്കുക. വീണ്ടും നിങ്ങൾ കാണുന്നു, ഇതേപോലെ തന്നെ മടക്കിയെടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട്. കാണുന്നത് പോലെ ചെറുതായിട്ടൊന്ന് മടക്കിയെടുക്കുക, ത്രികോണം രൂപത്തിലാക്കി എടുക്കേണ്ടതുണ്ട്. നമ്മൾ സമചതുരമായി കിട്ടും, ഇത് നാല് ഭാഗമായി മടക്കണം. സ്ക്രീനിൽ കാണുന്നുണ്ടാകും നല്ല വൃത്തിയായിട്ട് തന്നെ, നല്ല തെറ്റാതെ നല്ല വൃത്തിയായിട്ട്, നല്ല വൃത്തിയായിട്ട് വരയ്ക്കണം. മടക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല നല്ല അമർത്തി തന്നെ നാം ഇതിനെന്താക്കണം, മടക്കണം. അല്ലെങ്കിൽ വീണ്ടും ഇതിന് പ്രശ്നം വരും. ഇനിയും നാം അതിനെ ചെറുതാക്കി മടക്കാൻ പോവുകയാണ്. വളരെ സിമ്പിൾ മെത്തേഡാണ്. സ്ക്രീനിൽ കണ്ടു നിങ്ങളിതാ, ഞാൻ ഈ നാല് ഭാഗം മടക്കിയിട്ടുണ്ട്. വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തതാണ്. ഇനി ഞാൻ മടക്കിയതൊക്കെ അതുപോലെ തന്നെ തുറക്കുക. എന്നിട്ട് നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കുക, രണ്ട് ഭാഗത്ത് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ചെയ്യുക. ആ വരകളിലൂടെ ഒന്ന് അമർത്തി പിടിച്ച് സ്ക്രീനിൽ കാണുന്നത് പോലെ രണ്ട് വരകളിലൂടെ മെല്ലെ ഒന്ന് തുറന്നെടുക്കുക. നാം കാണുന്നത് ഈ ഒരു രൂപത്തിലായിരിക്കും. അതേപോലെ തന്നെയാണ് മറ്റേ രൂപത്തിൽ തിരിച്ചും ചെയ്യേണ്ടത്. ഈ ഭാഗത്തും എതിർഭാഗത്തും നാം ചെയ്യേണ്ടത് അതേപോലെ തന്നെ മെല്ലെ ഒന്ന് മടക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു രൂപം കിട്ടും. വൃത്തിയായിട്ട് തന്നെ മടക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ഈ മടക്കിയെടുത്ത ഭാഗത്തിലൂടെ മെല്ലെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഓരോ ഭാഗവും ചതുരമാക്കി മാറ്റിയെടുക്കുക. ഭാഗമാക്കിയെടുക്കേണ്ടതുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ, നമ്മളിതിനു മുമ്പ് മടക്കി വെച്ച ഭാഗങ്ങളായിരിക്കും ആ ഭാഗത്തെല്ലാം വരിക. അതുകൊണ്ട് തന്നെ മടക്കാൻ സിമ്പിളായിരിക്കും. മടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, തെറ്റിപ്പോകരുത്. നല്ല വൃത്തിയായിട്ട് തന്നെ മടക്കിയെടുക്കണം. നിങ്ങളിതിന് കളർ പേപ്പർ യൂസ് ചെയ്താൽ വളരെ ഭംഗിയുണ്ടാകും കാണാൻ. സാധാ നോട്ട്ബുക്കിൻ്റെ പേപ്പർ കൊണ്ട് നമുക്കിതിനെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ നാല് ഭാഗം മടക്കിയെടുത്തു. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ മെല്ലെ സൈഡിലിട്ട് ഒരു മൂലയിൽ തട്ടുന്ന രൂപത്തിലാണ് മടക്കിയെടുക്കേണ്ടത്. സ്ക്രീനിൽ കാണുന്നത് പോലെ മെല്ലെ മടക്കിയെടുക്കുക, തെറ്റാതെ നല്ല വൃത്തിയായിട്ട് തന്നെ മടക്കിയെടുക്കുക. മടക്കുമ്പോൾ നല്ല അമർത്തി മടക്കണം. ആ വര നമ്മുടെ പേപ്പറിൽ വരണം, ആ രൂപത്തിൽ മടക്കിയെടുക്കണം. ഈ നാല് ഭാഗം നമുക്ക് അതേപോലെ തന്നെ മടക്കിയെടുക്കേണ്ടതുണ്ട്. നല്ല വൃത്തിയായിട്ട് തന്നെ മടക്കിയെടുക്കുക. മടക്കിയെടുത്തിട്ടുണ്ട്. ഇനി നാം ചെയ്യേണ്ടത് ഈ മടക്കിയ ഭാഗം ചെറുതായിട്ടൊന്ന് തുറന്ന് അതിൻ്റെ ഉള്ളിലൂടെ സ്ക്രീൻ കാണുന്നത് പോലെ കൈയിട്ട് നാം മടക്കിയ ഭാഗം അമർത്തി വെക്കണം. മടക്കിയ ഭാഗം സ്ക്രീൻ കാണുന്നത് പോലെ മെല്ലെ അമർത്തി വെക്കണം. എന്നിട്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ആക്കിയെടുക്കണം. വളരെ വൃത്തിയായിട്ട് തന്നെ ചെയ്തെടുക്കണം. നമുക്ക് നമ്മുടെ പമ്പരം നല്ല വൃത്തിയായിട്ടുണ്ടാകും. അപ്പോൾ ഞാൻ നാല് ഭാഗം ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഇനിയാണ് ഇതിൽ ഏറ്റവും ടഫുള്ള കാര്യം, അതാണ് നാം ശ്രദ്ധിക്കേണ്ടത്. സ്ക്രീനിൽ ഇപ്പോൾ ഞാൻ തൊട്ട് കാണിക്കുന്നത് പോലെ നമുക്ക് ആക്കിയെടുക്കണം. ഇതാണ് ഇതിൽ ഏറ്റവും ടഫുള്ള കാര്യം. ഇതും കൂടി കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഇതിനെ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആ മടക്കിയ ഭാഗം ചെറുതായി ഒന്ന് തുറന്ന് മെല്ലെ തുറന്ന് സൈഡിലൊരു വരയുണ്ടാകും, ആ വരയിലൂടെ മെല്ലെ അമർത്തി വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ മെല്ലെ അമർത്തിയെടുക്കുക. വളരെ വൃത്തിയായിട്ട് തന്നെ അമർത്തിയെടുക്കുക. ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു സംശയം ഉണ്ടാകും, പിന്നെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിക്കൊള്ളൂ. ഇത് വളരെ സിമ്പിളാണ്, ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. സ്ക്രീനിൽ കാണുന്നത് പോലെ തന്നെ നിങ്ങളിത് എന്താക്കുക, മടക്കിയെടുക്കുക. കട്ടിയുള്ള പേപ്പർ എടുത്താൽ നിങ്ങൾക്ക് കൂടുതൽ ഉപകാരമാകും. അപ്പോൾ നാം അടുത്തത് നിങ്ങൾക്ക് ഒന്നുകൂടി കാണിച്ചു തരാണ് എങ്ങനെയാണ് ഇതിനെ റെഡിയാക്കാമെന്ന്. മെല്ലെ തുറന്നിട്ട് സൈഡിലെല്ലാം നാം മുമ്പ് വരച്ച വരകളുണ്ടാകും, ആ വരകളിലൂടെ മെല്ലെ കൃത്യമായിട്ട് മടക്കിയെടുക്കണം. സിമ്പിളാണ്, ശ്രദ്ധിച്ചാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും.
എടുക്കുക. വീണ്ടും ഒരേപോലെ തന്നെ ശ്രദ്ധിച്ച് മടക്കണം. എന്നിട്ട് നാം ആദ്യം ചെയ്ത പോലെ തന്നെ മെല്ലെ മെല്ലെ ഈ മെത്തേഡ് മൂന്ന് പേപ്പറിൽ നാം ചെയ്യേണ്ട മെത്തേഡാണ്. ഒരേ രൂപത്തിൽ തന്നെയാണ് മൂന്ന് പേപ്പറിൽ നിന്ന് തുടക്കുക. അപ്പോൾ ഞാൻ നാല് പേപ്പർ അടക്കിയെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് സ്ക്രീൻ കാണുന്നത് പോലെ തന്നെ തിരിച്ചു മടക്കുക. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.